ഹായ്, ശോഭാസ് മാജിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കറിയാം, വെണ്ടക്കായ നമ്മുടെ ശരീരത്തിന് വളരെയധികം അത്യാവശ്യമുള്ള ഒരു വെജിറ്റബിളാണ്. അപ്പോൾ നമുക്ക് അധികം ആൾക്കാർക്ക് ഇതൊന്നും അധികം അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരേപോലെ ഉണ്ടാക്കുന്നത് കൊണ്ടായിരിക്കാം. അപ്പോൾ ഒന്ന് ഡിഫറെൻ്റ് ആയിട്ട് ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ ഞാൻ ഇന്നൊരു പുതിയ സൈസ് വെണ്ടക്കായ മുട്ടയും വെച്ചിട്ടുള്ള ഒരു ഡിഷ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടാവും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കാത്തവർ എന്നിട്ട് എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണേ നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഞാനൊരു 14 വെണ്ടക്കായ ചെറുത് എടുത്തു വെച്ചിട്ടുണ്ട്. എനിക്കിതിപ്പോൾ ചെറുതാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി പിന്നെ നമുക്കൊരു വലിയൊരു സവാള എടുത്ത് വെച്ച് മുറിച്ച് വെച്ചിട്ടുണ്ട്, തൊലി കളഞ്ഞ്. പിന്നെ 2 മുട്ട വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടിയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ അതിനനുസരിച്ച് മുട്ടയും സവാളയൊക്കെ കൂട്ടിയെടുക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ആദ്യം തന്നെ നമ്മൾക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അത് സ്റ്റൗ ഓൺ ആക്കിയിട്ട് അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ എണ്ണ, അതുപോലെ 1/2 ടീസ്പൂൺ ഉപ്പ്. അതിനുശേഷം ഈ വെള്ളം നന്നായിട്ട് തന്നെ തിളയ്ക്കണം. എണ്ണ എന്ന് പറഞ്ഞാൽ വെളിച്ചെണ്ണയാവാം, അതുപോലെ ഓയിലാവാട്ടെ, എന്ത് വേണമെങ്കിൽ ഒഴിക്കാം നിങ്ങൾക്ക്. ഇനി നമുക്ക് നന്നായിട്ട് തന്നെ തിളച്ച് വരണം. അപ്പോൾ നമ്മുടെ ഉപ്പൊക്കെ നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മുടെ വെണ്ടക്കായ ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്, അത് അതുപോലെ തന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ 1 മിനിറ്റ് നേരം മാത്രമാണ് ഇതിലിട്ട് വേവിക്കാൻ പാടുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കാം. നമുക്ക് 1 to 60 വരെ വേണമെങ്കിൽ എണ്ണീറ്റ് വേണമെങ്കിൽ ഇടാട്ട്, അത്രയ്ക്ക് സമയം മതി. 1 മിനിറ്റിനേക്കാൾ അധികം ആവരുത്. നമ്മൾ വെണ്ടക്കായ അധികം വെന്ത് പൊട്ടാനൊന്നും പാടില്ല, അതുകൊണ്ടാണ് പറയണത്. കൃത്യം 1 മിനിറ്റ് നേരം വയ്ക്കുക. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കും ചെയ്യാം. ഇപ്പോൾ അത് 1 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്ത് അതിൽ നിന്നത് മാറ്റിയെടുക്കാം. പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് മാറ്റി ഒരു പാത്രത്തിലേക്ക് നമുക്ക് വയ്ക്കാം. നന്നായിട്ട് തന്നെ ചൂടാറണം. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അത് ചൂടാറുന്നതിന് ശേഷം നമുക്ക് നമ്മുടെ സവാള ചെറുതാക്കിയിട്ട് അരിഞ്ഞിട്ട് വരാം. ഈ സവാള നന്നായി അരിഞ്ഞ് വന്നു. ഇനി നമുക്കതൊരു ബൗളിലേക്ക് പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് നമ്മുടെ വെണ്ടക്കായ നുറുക്കിയെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ നമുക്കതിൻ്റെ ഞെട്ടി ഒന്ന് കളയാം. അതിനുശേഷം റൗണ്ടായിട്ട് തന്നെ കനം കുറച്ച് അരിയുക. വെണ്ടക്കായി നമ്മൾ എല്ലാതും ഇതുപോലെ തന്നെ കനം കുറച്ച് അരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്കൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി നമുക്കതിലേക്ക് എരിവിനനുസരിച്ച് കുരുമുളക് പൊടിയാണ് കേട്ടോ ചേർക്കുന്നത്. 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ചെയ്യുന്നത് 1/2 ടീസ്പൂൺ വിനിഗർ, അതായത് ചുറുക്ക എന്ന് പറയില്ലേ, അതാണ് ഒഴിച്ചു കൊടുക്കുന്നത്, 1/2 ടീസ്പൂൺ. ഇനി നന്നായിട്ടൊന്നത് മിക്സ് ചെയ്യുക.
അതിന് ശേഷം നമുക്ക് നമ്മുടെ നുറുക്കി വെച്ച സവാളയും അതുപോലെ വെണ്ടക്കായും അതിലേക്ക് ഇട്ട് കൊടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് വേണമെങ്കിൽ നോക്കാം കേട്ടോ, കുറവെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുക. അപ്പം ഞാൻ അപ്പം പോലെയാണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്നത്, 2 പ്രാവശ്യമായിട്ട് 2 എണ്ണമായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് എണ്ണയൊക്കെ നന്നായി ചൂടായി, അതിന് ശേഷം ഇതിൻ്റെ പകുതി ഒഴിച്ചു കൊടുക്കുകയാണ്. ഒന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കുക. അതിനുശേഷം നമുക്ക് 1 മിനിറ്റ് നേരം ഒന്ന് മൂടി വയ്ക്കണം. അത് ഫ്ലെയിം ചെറുതാക്കി വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. ഇപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, നമുക്ക് തുറന്ന് നോക്കാം. ഇനി ഒന്ന് മറച്ചിടാം. ഇതിന് ശേഷം നമുക്കൊന്ന് 1 മിനിറ്റ് നേരം ഒന്ന് മൂടി വയ്ക്കണം. ഫ്ലെയിം ചെറുതാക്കി വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. നമുക്ക് തുറക്കാം. അപ്പോൾ ഇതിൽ എണ്ണയൊക്കെ ഇങ്ങനെ നമുക്ക് കുറച്ച് അധികം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ഇങ്ങനെ സൈഡിലേക്കൊക്കെ ഒന്ന് വെച്ച് പാത്രം ഒന്ന് ചെരിച്ച് പിടിച്ചിട്ടുണ്ടെങ്കിൽ എണ്ണയൊക്കെ ഇങ്ങനെ വാർന്ന് പോകും കേട്ടോ, ഇതേ വാർന്ന് ഇങ്ങനെ വരും. ഇനി നമുക്കത് മാറ്റി ഒരു പാത്രത്തിലേക്ക് വയ്ക്കാം. ഇപ്പോൾ എണ്ണയൊക്കെ ഇത് വാർന്ന് വന്ന് നമുക്കിനി എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് മറ്റതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് പരത്തി 1 മിനിറ്റ് മൂടി വയ്ക്കാം. ഇനി നമുക്ക് തുറന്ന് മറച്ചിട്ട് 1 മിനിറ്റ് നേരം വയ്ക്കണം. ഇതാണ് നമ്മുടെ പുതിയ തരത്തിലുള്ള വെണ്ടക്കായും മുട്ടയും കൂടിയിട്ടുള്ള ഡിഷ്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരെ ബൈ.